ഹായ് ഫ്രണ്ട്സ് ഈ വീഡിയോയിൽ നമ്മൾ നോക്കുന്നത് കേരള പി എസ് സി ബുള്ളറ്റിൻ്റെ വജ്ര ജോലി പതിപ്പ് അതിൻ്റെ കേരളത്തിലെ ഭാഗത്തിലെ വനിതകളും സാമൂഹ്യ മാറ്റങ്ങളും പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് വനിതകളും സാമൂഹ്യ മാറ്റങ്ങളും കേരളത്തിലെ പ്രധാനപ്പെട്ട വനിതകളെ കുറിച്ചാണ് നോക്കുന്നത് അപ്പോൾ ഓരോരുത്തരായിട്ട് നമുക്ക് നോക്കാം അതിനുമ്പ് ഒരു കാര്യം പറയാറുണ്ട് നമ്മുടെ എല്ലാം വീഡിയോയ്ക്ക് താഴെ ഒരുപാട് കമൻറ്റുകൾ വരാറുണ്ട് എന്നാൽ ഈ കമൻറ്റുകളെല്ലാം നമുക്ക് ഉപയോഗപ്രദമായ രീതിയിലേക്ക് മാറ്റാം അതിനുവേണ്ടി നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രമാണ് വീഡിയോ കാണുന്ന നിങ്ങൾ ഒരു ചോദ്യം താഴെ കമൻറ്റായി രേഖപ്പെടുത്തുക ഈ വീഡിയോയിലുള്ള നിങ്ങൾക്ക് തോന്നുന്ന ഒരു ചോദ്യം താഴെ കമൻ്റായി രേഖപ്പെടുത്തുക ചോദ്യം മാത്രം ഉത്തരം വേണ്ട ഉത്തരം പിന്നീട് വരുന്നവർ അതിന് ഉത്തരം കമൻ്റ് ചെയ്യുക ഉത്തരവും കൂടാതെ വേറൊരു ചോദ്യവും അത് കഴിഞ്ഞ് വരുന്നവർ ഈ രണ്ട് ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതുക വേറൊരു ചോദ്യം കൂടി പോസ്റ്റ് ചെയ്യുക ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ തന്നെ നമുക്ക് ഒരുപാട് ചോദ്യങ്ങൾ കിട്ടും ഉത്തരങ്ങളൊന്നും ചുമ്മാ ജസ്റ്റ് ഒന്ന് ചെയ്ത് നോക്കുക എങ്ങനെയുണ്ടെന്ന് അറിയാമോ അപ്പോൾ നമുക്ക് ഈ വീഡിയോയിലേക്ക് അടക്കാം ഇതിൽ ആദ്യം നമ്മൾ നോക്കുന്നത് മേരി പുന്നൻ ലൂക്കോസിനെ പറ്റിയാണ് മേരി പുന്നൻ ഗ്ലൂക്കോസ് മേരിപ്പുന്നൻ ലൂക്കോസ് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ആറ് മുതൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറ് വരെ ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ആറ് മുതൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറ് വരെ കോട്ടയം ജില്ലയിലെ അയമനത്ത് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ആറിൽ ജനിച്ചു കോട്ടയം ജില്ലയിലെ അയ്മനത്ത് ആയിരത്തി എണ്ണൂറ്റി എൺപത്തിയാറിൽ ജനിച്ചു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി തിരുവിതാംകൂർ നിയമനിർമ്മാണ സഭയിലേക്ക് നാമനിർദ്ദേശം ചെയ്യപ്പെട്ടു ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ വനിതാ നിയമസഭാ മെമ്പർ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി തിരുവിതാംകൂർ നിയമനിർമ്മാണ സഭയിലേക്ക് നാമനിർദ്ദേശം ചെയ്യപ്പെട്ടു ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ വനിതാ നിയമസഭാ മെമ്പറായി കേരളത്തിലാദ്യമായി സിസേറിയൻ ശസ്ത്രക്രിയ നടത്തിയ ഡോക്ടറാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിൽ കേരളത്തിൽ ആദ്യമായി സിസേറിയൻ ശാസ്ത്രക്രിയ നടത്തിയ ഡോക്ടറാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിൽ ഏന്ത്യയിലാകത്തെ വനിത സർജൻസ് ജനറൽ ഏന്ത്യയിലാകത്തെ വനിത സർജൻസ് ജനറൽ ആണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയഞ്ചിൽ പത്മശ്രീയിലൂടെ രാഷ്ട്രത്തിൻ്റെ ആദരം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയഞ്ചിൽ പത്മശ്രീയിലൂടെ രാഷ്ട്രത്തിൻ്റെ ആദരം തേടിയെത്തി നാഗർകോവിൽ ട്യൂബർ കൊലസ് സാനറ്റോറിയവും തിരുവനന്തപുരത്ത് എക്സ് റേ റേഡിയം ഇൻസ്റ്റിറ്റ്യൂട്ടും സ്ഥാപിച്ചു നാഗർകോവിൽ ട്യൂബർ കൊലോസിസ് സാനിറ്റോറിയം തിരുവനന്തപുരത്ത് എക്സ് റേൻ റേഡിയം ഇൻസ്റ്റിറ്റ്യൂട്ടും സ്ഥാപിച്ചു അടുത്തായിട്ട് നോക്കാനുള്ളത് അമ്മു സ്വാമിനാഥൻ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി നാല് മുതൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ട് വരെ അമ്മു സ്വാമിനാഥൻ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി നാല് മുതൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ട് വരെ സെൻട്രൽ ലെജിസ്ലേറ്റീവ് അസംബ്ലി കോൺസ്റ്റിറ്റ്യൂൻറ്റ് അസംബ്ലി ഇടക്കാല പാർലമെൻറ്റ് ലോക്സഭ രാജ്യസഭ എന്നിങ്ങനെ ഇന്ത്യൻ പാർലമെന്റ് ചരിത്രത്തിലെ എല്ലാ സഭകളിലും അംഗമായ ഏക മലയാളി വനിതയാണ് അമ്മു സ്വാമിനാഥൻ സെൻട്രൽ ലെജിസ്ലേറ്റീവ് അസംബ്ലി കോൺസ്റ്റിറ്റ്യൂട്ട് അസംബ്ലി ഇടക്കാല പാർലമെന്റ് ലോകസഭ രാജ്യസഭ എന്നിങ്ങനെ ഇന്ത്യൻ പാർലമെന്റ് ചരിത്രത്തിലെ എല്ലാ സഭകളിലും അംഗമായ ഏക മലയാളി വനിതയാണ് അമ്മു സ്വാമിനാഥൻ പൊന്നാനിയിലെ ആനക്കര വടക്കത്ത ഉടമ്പത്തിൽ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിനാല് ഏപ്രിൽ ഇരുപത്തിരണ്ടിന് അമ്മു ജനിച്ചു സ്വാതന്ത്ര്യസമര നായിക കുട്ടിമാളുമ്മ അനുജത്തിയാണ് പാലക്കാട് സ്വദേശി ഡോക്ടർ സ്വാമിനാഥനെ വിവാഹം കഴിച്ചതോടെ അമ്മു സ്വാമിനാഥനായി പൊന്നാനിയിലെ ആനക്കര വടക്കത്ത് കുടുംബത്തിൽ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിനാല് ഏപ്രിൽ ഇരുപത്തിരണ്ടിന് അമ്മു ജനിച്ചു സ്വാതന്ത്ര്യ സമര നായിക കുട്ടിമാളും അമ്മ അനുജത്തിയാണ് പാലക്കാട് സ്വദേശി ഡോക്ടർ സ്വാമിനാഥനെ വിവാഹം കഴിച്ചതോടെ അമ്മു സ്വാമിനാഥനായി മാറി വീട്ടിലിരുന്നാണ് അമ്മു വിദ്യാഭ്യാസം നേടിയത് സാമാന്യ വിദ്യാഭ്യാസമേ ആർജിക്കാൻ കഴിഞ്ഞുള്ളൂ വിവാഹം കഴിഞ്ഞ് ഭർത്താവ് വന്നിച്ച് ചെന്നൈയിൽ താമസമാക്കി വീട്ടിൽ ഒതുങ്ങിക്കൂടാൻ അവർ ഇഷ്ടപ്പെട്ടില്ല അമ്മു സ്വാമിനാഥൻ പൊതുപ്രവർത്തന രംഗത്ത് സജീവമായി ഭർത്താവ് അത് പ്രോത്സാഹിപ്പിച്ചു ഡോക്ടർ സ്വാമിനാഥൻ ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിൽ അന്തരിച്ചു നാലു മക്കളായിരുന്നു അവർക്ക് ലക്ഷ്മി മൃണാളിനി ഗോവിന്ദൻ സുബ്ബരാമൻ ഭർത്താവിൻ്റെ യോഗം തളർത്തിയെങ്കിലും അവർ പ്രവർത്തന നിന്ന് പിന്മാറിയില്ല ഏന്ത്യയിലെ ആദ്യകാല വനിതാ ഒന്നായ മദ്രാസ് വിമൻസ് അസോസിയേഷൻ അവർ അംഗമായി പിന്നീടതിൻ്റെ വൈസ് പ്രസിഡന്റുമായി ലക്ഷ്മി മൃളാണിനി ഗോവിന്ദൻ സുബ്രഹ്മൻ എന്നിവരാണ് അമ്മു സ്വാമിനാഥൻ്റെ മക്കൾ ഏന്ത്യയിലെ ആദ്യകാല വനിതാ ഒന്നായ മദ്രാസ് വിമൻസ് അസോസിയേഷനിൽ അവർ അംഗമായി പിന്നീടതിൻ്റെ വൈസ് പ്രസിഡന്റുമായി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിയാറിലെ പൊതു തെരഞ്ഞെടുപ്പ് കാലത്ത് അമ്മു സ്വാമിനാഥൻ മത്സരിച്ചില്ലെങ്കിലും തെരഞ്ഞെടുപ്പ് പ്രചാരണവുമായി ബന്ധപ്പെട്ട് ഇന്ത്യ ഒട്ടാകെ സഞ്ചരിച്ചു അഖിലേന്ത്യാ തലത്തിൽ വനിതകളെ സംഘടിപ്പിക്കുന്നതിനായി രൂപം നൽകിയ സംഘടനയുടെ സെക്രട്ടറി ആയിരുന്നു അവർ രാജകുമാരി അമർ കൗർ ആയിരുന്നു പ്രസിഡന്റ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി രണ്ടിൽ കിറ്റ് ഇന്ത്യ സമരകാലത്ത് അമ്മു സ്വാമിനാഥൻ അറസ്റ്റിലായി രണ്ട് വർഷത്തെ തടവിന് ശേഷം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അവർ മോചിതയായത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി രണ്ടിൽ കിറ്റ് ഇന്ത്യ സമരകാലത്ത് അമ്മു സ്വാമിനാഥൻ അറസ്റ്റിലായി രണ്ടു വർഷത്തെ തടവിന് ശേഷം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അവർ മോചിതയായത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയഞ്ച് നടന്ന തെരഞ്ഞെടുപ്പിൽ മദ്രാസ് സിറ്റി നിയോജക മണ്ഡലത്തിൽ നിന്ന് അമ്മു സ്വാമിനാഥൻ സെൻട്രൽ ലെജിസ്ലേറ്റീവ് അസംബ്ലിയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടു പിന്നീട് കോൺസ്റ്റിറ്റ്യൂൻറ്റ് അസംബ്ലിയിലും ഇടക്കാല പാർലമെൻറ്റിലും അംഗമായി ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി പൊതു തെരഞ്ഞെടുപ്പിൽ തമിഴ്നാട്ടിലെ ദിണ്ടിക്കൽ മണ്ഡലത്തിൽ നിന്ന് ലോക്സഭാ അംഗമായി ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴിലെ തിരഞ്ഞെടുപ്പിൽ മത്സരിച്ചില്ല പിന്നീട് രാജ്യസഭാ അംഗമായി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി നടന്ന തെരഞ്ഞെടുപ്പിൽ മദ്രാസ് സിറ്റി നിയോജക മണ്ഡലത്തിൽ നിന്ന് അമ്മു സ്വാമിനാഥൻ സെൻട്രൽ ലെജിസ്ലേറ്റീവ് അസംബ്ലിയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടു പിന്നീട് കോൺസ്റ്റിറ്റ്യൂൻറ് അസംബ്ലിയിലും ഇടക്കാല പാർലമെൻറ്റിലും അംഗമായി ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിരണ്ടിലെ പൊതു തെരഞ്ഞെടുപ്പിൽ തമിഴ്നാട്ടിലെ ദിണ്ടിക്കൽ മണ്ഡലത്തിൽ നിന്ന് ലോക്സഭാ അംഗമായി ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴിലെ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചില്ല പിന്നീട് രാജ്യസഭ അംഗമായി ഇന്ത്യ ഗവൺമെൻറ് സംഘടിപ്പിച്ച പല വിദഗ്ധ സമിതിയിലും അമ്മു സമനാഥൻ പ്രവർത്തിച്ചിട്ടുണ്ട് സംസ്ഥാന ദേശീയതല ഫിലിം സെൻസർ ബോർഡ് അംഗമായും സേവനമനുഷ്ഠിച്ചു ആയിരത്തി തൊള്ളായിരത്തി അറുപത് അറുപത്തിമൂന്ന് കാലത്ത് ഭാരത് സ്കൌട്ട് ആൻഡ് ഗൈഡ്സിൻ്റെ പ്രസിഡൻ്റായി ഇംഗ്ലീഷ് ഹിന്ദി തമിഴ് എന്നീ ഭാഷകളിൽ പ്രാവീണ്ണമുണ്ടായിരുന്നു നിരവധി വിദേശ രാജ്യങ്ങളെ സന്ദർശിച്ചു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തെട്ട് ജൂലൈ നാലിന് അന്തരിച്ചു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ട് ജൂലൈ നാലിന് അന്തരിച്ചു അമ്മു സ്വാമിനാഥൻ അടുത്ത് നമുക്ക് നോക്കാനുള്ളത് ലക്ഷ്മിയൻ മേനോൻ ആയിരത്തി തൊണ്ണൂറ്റി ഒൻപത് മുതൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാല് വരെ ലക്ഷ്മിയൻ മേനോൻ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒൻപത് മുതൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാല് വരെയായി കേന്ദ്രമന്ത്രിയായ ആദ്യ മലയാളി വനിതയാണ് ലക്ഷ്മിയൻ മേനോൻ കേന്ദ്രമന്ത്രിയായ ആദ്യ മലയാളി വനിതയാണ് ലക്ഷ്മിയൻ മേനോൻ നെഹ്റു മന്ത്രിസഭയിൽ അംഗമായിരുന്ന അവരുടെ ജീവിതം കഠിന പ്രയത്നവും സ്ഥിരോത്സാഹവും ഒരുമിച്ചാൽ ഒരു വ്യക്തിക്ക് എത്രത്തോളം ഉയരാൻ കഴിയും എന്നതിൻ്റെ തെളിവാണ് തിരുവനന്തപുരത്ത് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒൻപതിൽ ലക്ഷ്മിയൻ മേനോൻ ജനിച്ചു തിരുവനന്തപുരം ചെന്നൈ ലക്നൗ ലണ്ടൻ എന്നിവിടങ്ങളിലായിരുന്നു വിദ്യാഭ്യാസം അധ്യാപക നിയമവിരുദങ്ങൾ നേടിയ അവർ ചെന്നൈയിലും കൊൽക്കത്തയിലും അധ്യാപികയായി ജോലി നോക്കി ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിൽ നന്ദൻ മേനോനെ വിവാഹം കഴിച്ചു പിൽക്കാലത്ത് കൊച്ചിയിലെ വിദ്യാഭ്യാസ ഡയറക്ടറും പാട്ന കേരള സർവകലാശാലകളിൽ വൈസ് ചാൻസലറുമായി സേവനമനുഷ്ഠിച്ചിട്ടുള്ള അദ്ദേഹത്തിന്റെ സമ്പർക്കം പുസ്തകങ്ങളുടെ വിശാലമായ ലോകത്തേക്ക് ലക്ഷ്മിയെ നയിച്ചു പിന്നീട് ലക്ഷ്മി സാമൂഹ്യ പ്രവർത്തന രംഗത്തേക്ക് തിരിഞ്ഞു പത്രപ്രവർത്തനവും അവരുടെ കർമ്മരംഗമായി ഓൾ ഇന്ത്യ വിമൻസ് കോൺഫറൻസ് എന്ന സംഘടനയുടെ ശില്പികളിൽ ഒരാളായ അവർ അതിന്റെ സെക്രട്ടറിയായും പ്രസിഡന്റായും സേവനം അനുഷ്ഠിച്ചു ഓൾ ഇന്ത്യ വിമൻസ് കോൺഫറൻസ് എന്ന സംഘടനയുടെ ശില്പികളിൽ ഒരാളായ അവർ അതിൻ്റെ സെക്രട്ടറിയായും പ്രസിഡന്റായും സേവനം അക്ഷിച്ചു ജവഹർലാൽ നെഹ്റുമായി അടുത്തിടപഴകാൻ ലക്ഷ്മിയൻ മേനോന് അവസരമുണ്ടായത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി എട്ടിൽ ആണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിരണ്ടിൽ അവർ ബീഹാറിൽ നിന്ന് രാജ്യസഭയിലേക്ക് നാമനിർദ്ദേശം ചെയ്യപ്പെട്ടു ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിരണ്ട് മുതൽ അൻപത്തിയേഴ് വരെ പ്രധാനമന്ത്രിയുടെ പാർലമെന്ററി കാര്യ സെക്രട്ടറിയായി ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴ് മുതൽ അറുപത്തിരണ്ട് വരെ ഡെപ്യൂട്ടി മന്ത്രിയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ട് മുതൽ അറുപത്തിയേഴുവരെ വിദേശകാര്യ മന്ത്രിയായി തുടർന്ന് സജീവ രാഷ്ട്രീയത്തിൽ നിന്ന് പിൻവാങ്ങിയ അവർ സാംസ്കാരിക സാമൂഹ്യ രംഗത്ത് സജീവമായി തുടർന്നു ഇന്ത്യയിലെ വനിതകളുടെ സമുദ്ധാരണമായിരുന്നു അവരുടെ ലക്ഷ്യം ദ പൊസിഷൻ ഓഫ് വുമൺ അവർ രചിച്ച ഗ്രന്ഥമാണ് ദ പൊസിഷൻ ഓഫ് വുമൺ ലക്ഷ്മിയൻ മേനോൻ്റെ കൃതിയാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തെട്ടിൽ രൂപവത്കരിച്ച കേരള മദ്യ സമിതിയുടെ ആദ്യ പ്രസിഡന്റായും പ്രവർത്തിച്ചു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടിൽ കേരള മദ്യ നിരോധന സമിതിയുടെ ആദ്യ പ്രസിഡന്റായും പ്രവർത്തിച്ചു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിനാലിൽ നന്ദൻ മേനോൻ അന്തരിച്ചു പിന്നീട് ഒറ്റപ്പെട്ട ജീവിതമാണ് ലക്ഷ്മി നയിച്ചത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലിൽ നവംബർ മുപ്പതിന് അന്തരിച്ചു അവരുടെ കർമ്മചേതനത്തെ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴിൽ രാഷ്ട്രം പത്മഭൂഷൺ ബഹുമതിയിലൂടെ ആദരിച്ചു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നവംബർ മുപ്പതിനാണ് അന്തരിച്ചത് അടുത്ത നമുക്ക് നോക്കാൻ ആനി മസ്ക്രീനെ കുറിച്ചാണ് ആയിരത്തി തൊള്ളായിരത്തി ഒന്ന് മുതൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്ന് വരെ ആനി മസ്ക്രീൻ തിരുവിതാംകൂർ അസംബ്ലിയിലേക്ക് എതിരില്ലാതെ തെരഞ്ഞെടുക്കപ്പെട്ട ആദ്യ വനിത തിരു പ്രഥമ വനിതാ മന്ത്രി ഭരണഘടനയുടെ കരടു രേഖയിൽ ഒപ്പിട്ട മലയാളിയായ രാജ്യതന്ത്രജ്ഞ ലോകസഭയിലേക്ക് തിരുകൊച്ചിയിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ട ഏക വനിതാ സാമാജിക എന്നീ നിലകളിൽ കേരളത്തിന്റെ മാത്രമല്ല ഇന്ത്യയുടെ ചരിത്രത്തിലും വ്യക്തിമുദ്ര പതിപ്പിച്ച വനിതയാണ് ആനിമസ്ക്രീൻ തിരുവിതാംകൂർ അസംബ്ലിയിലേക്ക് എതിരില്ലാതെ തെരഞ്ഞെടുക്കപ്പെട്ട ആദ്യ വനിത തിരുകൊച്ചിയിലെ പ്രഥമ വനിതാ മന്ത്രി ഭരണഘടനയുടെ കരുടരേഖയിൽ രേഖയിൽ ഒപ്പിട്ട മലയാളിയായ രാജ്യതന്ത്രജ്ഞ ലോകസഭയിലേക്ക് തിരുകൊച്ചിയിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ട ഏക ഏക വനിത സാമാജിക എന്നീ നിലകളിൽ കേരളത്തിൻ്റെ മാത്രമല്ല ഇന്ത്യയുടെ ചരിത്രത്തിലും വ്യക്തിമുദ്ര പതിപ്പിച്ച വനിതയാണ് ആനിമസ്ക്രീൻ ആനി മസ്ക്രിൻ ആയിരത്തി തൊള്ളായിരത്തി ഒന്ന് ജൂൺ ആറിന് തിരുവനന്തപുരത്ത് ജനിച്ചു എം എ ബിരുദം നേടിയ ശേഷം ശ്രീലങ്കയിൽ കുറച്ചുകാലം ജോലി നോക്കി പിന്നീട് തിരുവനന്തപുരം ലോ കോളേജിൽ നിന്ന് ബി എൽ ബിരുദം നേടിയ അവർ അഭിഭാഷകയെ പ്രാക്ടീസ് ആരംഭിക്കുകയും കുറഞ്ഞ സമയം കൊണ്ട് പ്രശസ്തയാവുകയും ചെയ്തു തിരുവിതാംകൂറിലെ ഒരു രാഷ്ട്രീയ സംഘടനയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ച അവർ ഉത്തരവാദ പ്രക്ഷേപണ സമയത്ത് മറ്റ് പ്രഗത്ഭ നേതാക്കളോടൊപ്പം മുൻനിരയിൽ പ്രവർത്തിച്ചു രാഷ്ട്രീയ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് ആറു വർഷത്തിലേറെ ആനിമസ്ക്രിൻ ജയിൽവാസം അനുഭവിച്ചു തിരുവിതാംകൂർ നിയമസഭയിലേക്ക് ആനിമസ്ക്രിൻ എതിരില്ലാതെ തിരഞ്ഞെടുക്കപ്പെട്ടത് അവരുടെ നേതൃത്വശേഷിയുടെ പ്രത്യക്ഷ തെളിവാണ് തുടർന്ന് അവർ തിരുവിതാംകൂർ നിയമസഭയിൽ നിന്ന് ഭരണഘടനാ നിർമ്മാണ സഭയിലേക്ക് വീണ്ടും തിരഞ്ഞെടുക്കപ്പെട്ടു പറവൂർ ടി കെ നാരായണപിള്ള മന്ത്രിസഭ രൂപവൽക്കരിച്ചപ്പോൾ വിദ്യുശക്തി ആരോഗ്യ വകുപ്പുകളുടെ മന്ത്രിയെ ചുമതലയേറ്റവർ തിരുവച്ചിയിലെ ആദ്യ വനിതാ മന്ത്രി എന്ന വിശേഷണത്തിനും അർഹയായി പാറവൂർ ടി കെ നാരായണപിള്ള മന്ത്രിസഭ രൂപവത്കരിച്ചപ്പോൾ വിദ്യുശക്തി ആരോഗ്യവകുപ്പുകളുടെ മന്ത്രിയായി ചുമതലയേറ്റവർ തിരുക്കൊച്ചിയിലെ ആദ്യ വനിതാ മന്ത്രി എന്ന വിശേഷണത്തിനും അർഹയായി പിന്നീട് കോൺഗ്രസിൽ നിന്ന് രാജിവച്ചവർ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിരണ്ടിൽ തെരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരത്ത് നിന്ന് സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കുകയും വൻ ഭൂരിപക്ഷത്തോടെ ലോക്സഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെടുകയും ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്ന് ജൂലൈ പത്തൊൻപതിന് ആനി മസ്ക്രീൻ അന്തരിച്ചു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്ന് ജൂലൈ പത്തൊൻപതിനാണ് ആനി മസ്ക്രീൻ അന്തരിച്ചത്